നമസ്കാരം ബൈലേന്റെ പുതിയ ലക്കത്തിലേക്ക് അവർക്കും സ്വാഗതം കേരള പോലീസ് ലോക രാജ്യങ്ങളിൽ തന്നെ സമർത്ഥരായ പോലീസ് സേനകൾക്കൊപ്പം പിടിച്ചു നിൽക്കുന്ന പോലീസ് സേന പ്രത്യേകിച്ചും കേസ് അന്വേഷണത്തിന്റെ കാര്യത്തിൽ ഒരു തെളിവും അവശേഷിപ്പിക്കാത്ത കുറ്റകൃത്യങ്ങൾ പോലും ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിച്ച് വിശകലനം ചെയ്ത് പ്രതികളെ പിടികൂടി ശിക്ഷിച്ച എത്രയോ സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് മിടുക്കരായ നിരവധി അന്വേഷണ ഉദ്യോഗസ്ഥർ നമ്മുടെ പോലീസ് സേനയിൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴുമുണ്ട് ഇത് പറയുമ്പോൾ തെളിവുകളെല്ലാം ഉണ്ടായിട്ടും കേസുകൾ തേച്ചുമാച്ചു കളഞ്ഞ ഉദ്യോഗസ്ഥരും നമ്മുടെ സേനയിൽ ഉണ്ടായിട്ടുണ്ട് സേനയ്ക്കാകെ അപമാനമായ ഇത്തരം ഉദ്യോഗസ്ഥർ ഉണ്ട് എന്നത് മറക്കുന്നില്ല ക്രൂരമായ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരേക്കാൾ ക്രിമിനലുകളായ ചില ഉദ്യോഗസ്ഥർ ഉണ്ട് പക്ഷേ വളരെ മിടുക്കരും സത്യസന്ധരും നീതി നടപ്പാക്കണമെന്ന് കരുതുന്നവരും അങ്ങനെ പ്രവർത്തിക്കുന്നവരുമായ ധാരാളം ഉദ്യോഗസ്ഥരും നമ്മുടെ സേനയിലുണ്ട് അതിൻ്റെ തെളിവാണ് ഉത്രാകൊല കേസിൻ്റെ അന്വേഷണം വളരെ ആസൂത്രണത്തോടെ ചെയ്ത ഒരു കുറ്റകൃത്യമാണ് ഉത്രയുടെ കൊലപാതകം എന്നതിൽ സംശയമില്ല ആരിലും സംശയമുണ്ടാകാതിരിക്കാൻ എങ്ങനെ കൊലപാതകം നടത്തണമെന്ന് വളരെ വ്യക്തമായ ആസൂത്രണമുണ്ടായിരുന്നു ഈ കൊലപാതകത്തിന് പിന്നിൽ പാമ്പ് കടിയേറ്റ് ഉത്ര മരിക്കുമ്പോൾ അതൊരു കൊലപാതകമാണെന്ന് ആരും ആദ്യം സംശയിച്ചില്ല എന്നാൽ സമ്പത്തിനോടുള്ള സൂരജിൻ്റെ ആർത്തിയാണ് ഉത്രയുടെ അച്ഛന് സൂരജിൽ സംശയം തോന്നാൻ കാരണം 2020 മെയ് 7 പാമ്പ് കടിയേറ്റ് ഉത്ര മരിക്കുന്നത് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് തുടക്കത്തിൽ സൂരജിനെ സംശയിച്ചിരുന്നില്ല പക്ഷേ മരണം നടന്ന ദിവസങ്ങൾക്കുള്ളിൽ ഉത്രയുടെ പേരിലുണ്ടായിരുന്ന കാർ തൻ്റെ പേരിലേക്ക് മാറ്റണമെന്ന് സൂരജ് ആവശ്യപ്പെട്ടതോടെ ഉത്രയുടെ വീട്ടുകാർക്ക് സൂരജിൽ സംശയം തോന്നി കൊല്ലം റൂറൽ എസ് പി ഹരിശങ്കറിന് ഇക്കാര്യം കാണിച്ച് പരാതി നൽകിയതോടെ കേസ് അന്വേഷണത്തിൻ്റെ ഗതി മാറി അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചു പോലീസിൻ്റെ ഇൻവെസ്റ്റിഗേഷനെ സംബന്ധിച്ചിടത്തോളം പോലീസ് 4 ഒഫൻസസാണ് അറേ ചെയ്തിരുന്നത് 328 അതുപോലെ തന്നെ 307 മർഡർ അറ്റംപ്റ്റ് മർഡർ അതോടൊപ്പം തന്നെ ഡിസ്ട്രക്ഷൻ ഓഫ് എവിഡൻസ് ഈ 4 ആവശ്യമായിട്ടുള്ള തെളിവുകൾ ഇൻവെസ്റ്റിഗേഷൻ ടീം ഹാജരാക്കിയിട്ടുണ്ട് പ്രോസിക്യൂഷൻ അത് വളരെ പ്രൊഫഷണലായിട്ട് കോടതിയിൽ അവതരിപ്പിച്ചിട്ടുമുണ്ട് അപ്പോൾ ആ 4 ഒഫൻസുകളിലും അക്യൂസ്ഡ് ഗിൽറ്റി ആണ് എന്ന് കോടതി കണ്ടെത്തിയതോടുകൂടി തന്നെ ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു പ്രോസിക്യൂഷൻ്റെയും ഇൻവെസ്റ്റിഗേഷൻ്റെയും ഒരു ഇഫേർട്ട് ശരിക്കും പറഞ്ഞാൽ അവിടെ അവസാനിക്കുക പിന്നീട് ക്വാണ്ടം ഓഫ് സെൻറ്റൻസ് എന്ന് പറയുന്ന ഒരു ജുഡീഷ്യൽ ഡിസ്ക്രിപ്ഷനാണ് അതിലേക്ക് നമ്മൾ കമൻ്റ് ചെയ്യാൻ പാടുള്ളതല്ല ക്രൈംബ്രാഞ്ച് DSP അശോകനായിരുന്നു അന്വേഷണ സംഘത്തിൻ്റെ ചുമതല ഉത്ര മരിച്ചത് പാമ്പ് കടിയേറ്റ് തന്നെ എന്ന് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായതോടെ എങ്ങനെയാണ് പാമ്പ് കടിച്ചത് എന്നത് തെളിയിക്കലായിരുന്നു അന്വേഷണ സംഘം നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി 2018 മാർച്ച് 25 ഉത്രയുടെയും സൂരജിൻ്റെയും വിവാഹം വിവാഹശേഷം പല പ്രാവശ്യം കൂടുതൽ സ്ത്രീധനം ആവശ്യപ്പെട്ടിരുന്നു സൂരജ് ഭിന്നശേഷിക്കാരിയായ ഉത്രയെ വിവാഹം ചെയ്ത നാൾ മുതൽ തന്നെ സമ്പത്ത് കൈക്കലാക്കി ഉത്രയെ ഒഴിവാക്കാൻ പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയായിരുന്നു സൂരജ് എന്നാണ് പോലീസ് വിശദീകരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായി ഉത്രയ്ക്ക് മേൽ നാഗകോപമുണ്ടെന്ന് സൂരജ് പറഞ്ഞു പരത്തി ഉത്ര പുറത്തിറങ്ങിയപ്പോൾ പലപ്പോഴും പാമ്പിൻ്റെ സാന്നിധ്യമുണ്ടായിയെന്നും ഇതിനായി സൂരജ് വീട്ടുകാരെ വിശ്വസിപ്പിച്ചു പിന്നീട് ഉത്രയെ പാമ്പിനെ കൊണ്ട് കൊത്തിക്കാൻ സൂരജ് ശ്രമം തുടങ്ങി 2020 മാർച്ച് 2 സൂരജിൻ്റെ പറക്കോട്ടുള്ള വീട്ടിൽ വെച്ച് ഉത്രയെ പാമ്പിനെ കൊണ്ട് കൊത്തിച്ചു പാമ്പ് കടിയേറ്റ ഉത്ര മാർച്ച് 2 ഏപ്രിൽ 22 തിരുവല്ലയിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞു മരണത്തിൻ്റെ മുനമ്പിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട ഉത്ര ഏപ്രിൽ 22 അഞ്ചൽ ഏറത്തുള്ള സ്വന്തം വീട്ടിലേക്ക് മടങ്ങി അന്നു മുതൽ അടുത്ത് പാമ്പ് കടിയേറ്റ മെയ് 7 സൂരജ് സ്നേഹം നടിച്ച് ഇടയ്ക്കിടെ ഉത്രയുടെ വീട്ടിലെത്തി അപ്പോഴൊക്കെ ഉത്രയെ കൊലപ്പെടുത്താനുള്ള അടുത്ത മാർഗം കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു സൂരജ് ഇതിനായി പാമ്പ് പിടുത്തക്കാരൻ സുരേഷിനെ സൂരജ് ആശ്രയിച്ചു സുരേഷിൽ നിന്ന് വാങ്ങിയ മൂർഖനെ കൊണ്ടാണ് സൂരജ് ഉത്രയെ കടിപ്പിച്ചത് ഉത്രയെ കടിക്കുമ്പോൾ പരമാവധി വിഷം ശരീരത്തിൽ കയറ്റാനായി മൂർഖനെ 2 സൂരജ് പട്ടിണിക്കിട്ടു അത്രേ ആദ്യം അണലിയെ കൊണ്ട് കടിപ്പിച്ചപ്പോൾ ഉത്ര രക്ഷപ്പെട്ടതുപോലെ ഇത്തവണ രക്ഷപ്പെടാതിരിക്കാൻ സൂരജ് മുൻകരുതൽ എടുത്തിരുന്നു മെയ് 6 ഉത്രയുടെ വീട്ടിലെത്തിയ സൂരജ് ഉത്ര നന്നായി ഉറങ്ങുന്നതിന് വേണ്ടി മയക്കുമരുന്ന് കലർത്തിയ പാനീയം കുടിക്കാൻ കൊടുത്തു നന്നായി ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മൂർഖനെ കൊണ്ട് കടിപ്പിച്ചു ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം ഒടുവിൽ കണ്ടെത്തിയത് ഇങ്ങനെയായിരുന്നു 82 കൊണ്ടാണ് ഈ അന്വേഷണം പൂർത്തിയാക്കിയത് ഇതുവരെ ഏറ്റവും ആരും അറിഞ്ഞുകൂടാത്ത അറിയപ്പെടാത്ത ഒരു രീതിയിലുള്ള ഒരു കുറ്റകൃത്യത്തിനാണ് സൂരജ് തിരഞ്ഞെടുത്തത് അത് വളരെ പാമ്പിനെ വെച്ച് കടിപ്പിക്കുന്ന ഒരു വെപ്പനായിട്ട് തന്നെ ജീവനുള്ള ഒരു വെപ്പനായിട്ടാണ് ഏറ്റെടുത്തത് അപ്പോൾ അത് അങ്ങനെ ഒരു മർഡർ നടത്തുന്നതിന് എന്തെല്ലാം മുന്നൊരുക്കങ്ങൾ നടത്തിയതോ ആ കാര്യങ്ങളും എല്ലാം സ്റ്റഡി ചെയ്ത് ശാസ്ത്രീയമായ തെളിവുകളും മാക്സിമം ശേഖരിച്ച്
സാഹചര്യ തെളിവുകളും എല്ലാ കാര്യങ്ങളും അതേപോലെ വിറ്റ്നസ് സ്റ്റേറ്റ്മെൻ്റ് വിറ്റ്നസ്സുകളുടെ മൊഴികളും എല്ലാം കൂടെ ഒരു കോർത്തിണക്കി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഇതിലായിട്ട് എക്സ്പെർട്ടുകളുടെയും അതേപോലെ നമ്മളെ പോലീസ് ഉദ്യോഗസ്ഥരുടേതായ പിന്നെ ടീം വർക്ക് തന്നെ പിന്നെ അഡീഷണൽ SP മധുസൂദന സാർ, നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ലീഡ് ചെയ്ത ഹരിശങ്കർ സാർ, മനോജ്, പിന്നെ കോവൂർ, അജയൻ, രാധാകൃഷ്ണൻ, ശങ്കരപിള്ള എന്നീ പറഞ്ഞ് പറയണ്ട എല്ലാ ടീമുകളിലും എല്ലാവരുടെയും ഒരു കൂട്ടായ പരിശ്രമ ഫലമാണ് ഈ കേസ് നല്ല രീതിയിൽ നമുക്ക് കോടതിയിൽ കൊണ്ടെത്തിക്കാൻ പറ്റിയത്. ഉത്രയെ പാമ്പിനെ കൊണ്ട് കടിപ്പിച്ച് കൊല നടത്തിയ സംഭവത്തിൽ ഭർത്താവ് സൂരജനെ മാത്രം പ്രതി ചേർത്തുകൊണ്ട് 2020 ആഗസ്റ്റ് 14 അന്വേഷണ സംഘം കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. പ്രത്യക്ഷത്തിൽ തെളിവൊന്നുമില്ലാത്തൊരു കേസിൽ ശാസ്ത്രീയ അന്വേഷണം നടത്തി തെളിവുകൾ കണ്ടെത്തുകയും അത് ശാസ്ത്രീയമായി തന്നെ തെളിയിച്ച് വെറും 83 ദിവസം കൊണ്ട് കുറ്റപത്രം നൽകിയ അന്വേഷണ സംഘം പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്നു. 300 രേഖകളും 252 സാക്ഷികളും ഉൾപ്പെടുന്ന 1000 പേജുള്ള കുറ്റപത്രത്തിൽ കൊലപാതകം, കൊലപാതക ശ്രമം, ഗുരുതരമായ പരിക്കേൽപ്പിക്കൽ, തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ 5 വകുപ്പുകളാണ് സൂരജിനെതിരെ ചുമത്തിയത്. 2 പ്രാവശ്യമാണ് ഉത്രയ്ക്ക് പാമ്പ് കടിയേറ്റത്. ഇത് രണ്ടും സൂരജ് ഉത്രയുടെ പേരുള്ള സമ്പത്ത് തട്ടിയെടുക്കുന്നതിന് വേണ്ടി കരുതിക്കൂട്ടി നല്ല ആസൂത്രണത്തോടെ നടത്തിയതാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. ആദ്യം 2-ാം പ്രതിയാക്കിയ പാമ്പ് പിടുത്തക്കാരൻ സുരേഷിനെ പിന്നീട് മാപ്പ് സാക്ഷിയാക്കി. കൂടുതൽ സ്ത്രീധനത്തിനായി ഉത്രയെ ഉപദ്രവിച്ച കേസിൽ സൂരജിൻ്റെ അച്ഛനും അമ്മ രേണുകയും സഹോദരി സൂര്യയ്ക്കുമെതിരെ ഗാർഹിക പീഡനം, തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയ കേസും നിലവിലുണ്ട്. അപൂർവങ്ങളിൽ അപൂർവമെന്ന് പോലീസും കോടതിയും കണ്ടെത്തിയ കേസിൽ 1 വർഷത്തിനുള്ളിൽ വാദം പൂർത്തിയാക്കി വിധി പറഞ്ഞു കൊല്ലം സെഷൻസ് കോടതി. 4 കുറ്റങ്ങൾക്കായി ആദ്യം 10 വർഷവും പിന്നീട് 7 വർഷവും അതിനുശേഷം ഇരട്ട ജീവപര്യന്തവുമാണ് കോടതി ശിക്ഷ വിധിച്ചത്. വധശിക്ഷ തന്നെ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. ഉത്രയുടെ വീട്ടുകാരും ആവശ്യപ്പെട്ടത് ഈ ക്രൂരകൃത്യത്തിന് വധശിക്ഷ തന്നെ നൽകണം എന്നായിരുന്നു. പക്ഷേ പ്രതിയുടെ പ്രായവും മുൻപ് കുറ്റകൃത്യം ചെയ്ത പശ്ചാത്തലവും ഇല്ലെന്ന് ചൂണ്ടിക്കാണിച്ചാണ് ജീവപര്യന്തം എന്ന ശിക്ഷയിലേക്ക് കോടതി എത്തിയത്. അതായത് 4 വകുപ്പുകൾക്കാണ് കുറ്റക്കാരനാണ് കണ്ടത്. 302 വധശിക്ഷ ഒഴികെ ഒഴിവാക്കി ജീവപര്യന്ത ശിക്ഷ നൽകി. 307 പരമാവധി ശിക്ഷയായ ജീവപര്യന്തം നൽകി. 328 വകുപ്പിന് പരമാവധി ശിക്ഷയായ 10 വർഷം നൽകി. 201 പരമാവധി ശിക്ഷയായ 7 വർഷം നൽകി. ഇത് ഈ 10ഉം 7ഉം വർഷങ്ങളുടെ ശിക്ഷ അവസാനിച്ചതിന് ശേഷം മാത്രമേ ജീവപര്യന്തം തുടങ്ങൂ എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ കുട്ടിക്ക് വിക്ടിം എന്ന നിലയ്ക്ക് കുട്ടിക്ക് കോമ്പൻസേഷൻ ലീഗൽ സർവീസ് അതോറിറ്റിയിൽ നിന്ന് നൽകാനും ഉത്തരവായിട്ടുണ്ട്. ജീവപര്യന്തം ശിക്ഷിക്കുന്നത് 14 വർഷത്തിന് ശേഷം ആരംഭിക്കുന്നത് ഒരുപക്ഷേ ഒരു ചരിത്രവിധിയാണ്. കാരണം അത് രണ്ട് കുറ്റകൃത്യങ്ങളുടെ ശിക്ഷ കാലാവധി പൂർണ്ണമായി തീർന്നതിന് ശേഷം മാത്രം ജീവപര്യന്തം ആരംഭിക്കുക എന്ന് പറയുന്നത് ഒരു പക്ഷേ ഒരു പുതിയ വിധിയാണ്. വിധി വന്നു. വിധിയെ പറ്റിയെല്ലാം പഠിക്കാനായിട്ട് ഒപ്പിക്ക് കൊടുത്ത് അപേക്ഷ കൊടുത്തിരിക്കുന്നു. നമ്മുടെ പ്രോസിക്യൂട്ടർ മോഹൻരാജ് സാറുമായിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പോൾ മുകളിലോട്ട് അപ്പീലിന് പോകാനുള്ള ഒരു സാധ്യതയാണ്. തൃപ്തനാണോ എന്ന് ചോദിച്ചാൽ പോരാ എന്നുള്ളത് തന്നെയാണ്. പ്രതീക്ഷിച്ച വിധി വന്നില്ല. ശിക്ഷാ നിയമത്തിലെ പരമോന്നത ശിക്ഷ ഏതാണ്? അതാണ് പ്രതീക്ഷിച്ചിരുന്നത്. ഇത്രയും കുറ്റകൃത്യം ചെയ്ത ഒരു പ്രതിക്ക് ഒരു ശിക്ഷാ നടപടി ഇല്ല എങ്കിൽ നമ്മുടെ സമൂഹം ഇനി എവിടേക്ക് പോകുന്നു എന്ന് നിങ്ങൾ തന്നെ തീരുമാനമെടുക്കും. കൊലപാതകങ്ങൾ പലതരമുണ്ട്. പെട്ടെന്നുണ്ടാകുന്നൊരു വികാരത്തിൻ്റെ പുറത്ത് ചെയ്യുന്ന കൊലപാതകം, മദ്യപിച്ചോ മയക്കുമരുന്ന് കഴിച്ചോ സ്വബോധം നഷ്ടപ്പെട്ട അവസ്ഥയിലുണ്ടാകുന്ന വാക്കുതർക്കമോ വഴക്കോ കാരണം നടത്തുന്ന കൊലപാതകം, വ്യക്തിവൈരാഗ്യത്തിൻ്റെ പേരിലോ മുമ്പ് നടത്തിയ ഏതെങ്കിലും കുറ്റകൃത്യത്തിൻ്റെ പേരിലോ കരുതിക്കൂട്ടി പ്രതികാരത്തിൻ്റെ ഭാഗമായി ചെയ്യുന്ന കൊലപാതകം, സാമ്പത്തിക ഇടപാടുകളുടെ പേരിൽ ഉണ്ടാകുന്ന തർക്കങ്ങൾ മൂലം നടത്തുന്ന കൊലപാതകം, മോഷണത്തിനിടയിൽ പിടിക്കപ്പെടുമ്പോൾ രക്ഷപ്പെടാൻ നടത്തുന്ന കൊലപാതകം, ഇങ്ങനെ എത്രയോ തരം കൊലപാതകങ്ങൾ. പക്ഷേ മിന്നുകെട്ടിയ പെണ്ണിനെ, തൻ്റെ കുഞ്ഞിനെ ഗർഭം ധരിച്ച് പ്രസവിച്ച് സ്നേഹിച്ച് ഒപ്പം കഴിയുന്ന ഭാര്യയെ സ്വത്ത് കൈക്കലാക്കാൻ വേണ്ടി മാത്രം ആസൂത്രിതമായി സ്നേഹം നടിച്ച് ക്രൂരമായി കൊലപ്പെടുത്തുക, അതും തെളിവൊന്നും അവശേഷിപ്പിക്കാതെ. എങ്ങനെ ഒരു യുവാവിന് ഇത്ര ക്രൂരനാകാൻ കഴിയും? സമൂഹം ചോദിക്കുന്ന പ്രധാന ചോദ്യം ഇതാണ്. അതുകൊണ്ട് തന്നെ ഈ കൊലപാതകയ്ക്ക് വധശിക്ഷ തന്നെ കിട്ടണം എന്ന് നമ്മുടെ സമൂഹം ചിന്തിച്ചാൽ അതിൽ തെറ്റു പറയാനാകില്ല.
വർഷങ്ങളോളം സ്നേഹിച്ച് ഓമനിച്ച് വളർത്തിയ തങ്ങളുടെ മകളെ കൊന്നൊരാൾക്ക് വധശിക്ഷ തന്നെ കിട്ടണമെന്ന് ആ അച്ഛനും അമ്മയും ആഗ്രഹിച്ചതിൽ പ്രാർത്ഥിച്ചതിൽ തെറ്റുണ്ടോ? ഇല്ല. പക്ഷേ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ ഓരോ കുറ്റകൃത്യത്തിനും പരമാവധി ശിക്ഷ വ്യക്തമാക്കിയിട്ടുണ്ട്. അപൂർവങ്ങളിൽ അപൂർവമായ ഇതുപോലുള്ള കുറ്റകൃത്യങ്ങൾക്ക് വധശിക്ഷ തന്നെയാണ് പരമാവധി ശിക്ഷ. പക്ഷെ അപ്പോഴും പ്രതിയുടെ പ്രായവും മുൻകാല കുറ്റകൃത്യ പശ്ചാത്തലവുമൊക്കെ വധശിക്ഷ കൊടുക്കുന്നതിൽ പ്രധാന മാനദണ്ഡമാണ്. വിചാരണ കോടതി വധശിക്ഷ നൽകിയാൽ തന്നെ അപ്പീൽ കോടതിയിൽ ഇത് കുറയ്ക്കാനും സാധ്യതയുണ്ട്. അത്തരം നിരവധി കേസുകൾ നമ്മുടെ മുന്നിലുണ്ട്. അത്തരം നിരവധി ഗോവിന്ദച്ചായ്മാർ ഇപ്പോൾ ജയിലിൽ നല്ല ഭക്ഷണം കഴിച്ച് സുഖമായി ഉണ്ടുറങ്ങുന്നുണ്ട്. സമൂഹ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന എല്ലാ കേസിലും വധശിക്ഷ നൽകണം എന്ന് പറയുന്നത് ഒരു വൈകാരിക പ്രതികരണം മാത്രമാണ്. നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ടാണ് കുറ്റങ്ങൾക്ക് ശിക്ഷ തീരുമാനിക്കപ്പെടുന്നത് എന്നുള്ളത് വൈകാരികമായ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലല്ല. ലോകത്തെല്ലായിടത്തും തന്നെ കുറ്റങ്ങൾക്ക് ശിക്ഷ തീരുമാനിക്കുന്നതിന് പല നിയമപരമായിട്ടുള്ള തത്വങ്ങളും അടിസ്ഥാനപ്പെടുത്തിയാണ്. അതിൽ റിഗ്രസീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്, പ്രോഗ്രസീവായിട്ടുള്ള കാര്യങ്ങളുമുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ ഈ ശിക്ഷാരീതികളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രോഗ്രസീവായിട്ട് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് നടത്തുന്നത്. കോടതി ഒരു പ്രതിക്ക് അല്ലെങ്കിൽ ഒരു കുറ്റവാളിക്ക് ശിക്ഷ തീരുമാനിക്കുന്നത് മരിച്ചുപോയ ആളുകളുടെ, കൊല്ലപ്പെട്ടതോ അല്ലെങ്കിൽ ഇരയാക്കപ്പെട്ടതോ ആയ ആളുകളുടെ ബന്ധുക്കളുടെയോ സമൂഹത്തിൻ്റെയോ വൈകാരികതയുടെ അടിസ്ഥാനത്തിൽ ആയിരിക്കാൻ പാടില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശിക്ഷ കൊടുക്കുന്നത് സമൂഹത്തിൻ്റെ വൈകാരികതയെ തൃപ്തിപ്പെടുത്താനല്ല, ശിക്ഷ കുറ്റത്തിനാണ് നൽകുന്നത്, വ്യക്തിക്ക് പോലുമല്ല. ആ വ്യക്തിയെ സമൂഹത്തിൽ നല്ല പൗരനായിട്ട് തിരിച്ചു കൊണ്ടുവരിക എന്നത് തന്നെയാണ് ശിക്ഷയുടെ ഉദ്ദേശം. തിരിച്ചു വരാൻ പറ്റാത്ത വിധം അയാളൊരു ക്രിമിനലാണെങ്കിൽ, അയാൾക്ക് ആ സമൂഹത്തിനെ ഉൾക്കൊള്ളാനേ കഴിയാത്ത വിധം ക്രിമിനലാണെങ്കിൽ മാത്രമേ അയാളെ കൊന്ന് ഈ സമൂഹത്തിൽ നിന്ന് ഇല്ലാതാക്കാൻ ഇന്ത്യൻ നിയമവ്യവസ്ഥ പറയുന്നുള്ളൂ. ക്രൂരമായ കൊലപാതകത്തിന് ശിക്ഷ നിയമപ്രാബല്യമുള്ള മറ്റൊരു കൊലപാതകമല്ല എന്ന് വാദിക്കുന്നവരുണ്ട്. ഒരുപക്ഷെ അത് ശരിയുമാകാം. എന്നാൽ വധശിക്ഷ നൽകുന്ന രീതിയിലുള്ള കുറ്റകൃത്യം ചെയ്യുന്നവർക്ക് വധശിക്ഷ തന്നെ നൽകണം എന്നതിൽ തർക്കവുമില്ല. ഉത്ര വധക്കേസിൽ സൂരജിന് കിട്ടിയ ശിക്ഷ കുറഞ്ഞുപോയി എന്ന് കരുതുന്ന നിരവധി പേരുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ സർക്കാർ അപ്പീൽ പോകണം എന്ന് വാദിക്കുന്നവരുമുണ്ട്. ഇപ്പോൾ കിട്ടിയ ശിക്ഷ തന്നെ പര്യാപ്തമാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്ന നിയമവിദഗ്ധരുമുണ്ട്. ഇപ്പോൾ നൽകിയ ശിക്ഷ അനുസരിച്ച് ആദ്യ 17 വർഷം തടവ് അനുഭവിച്ച ശേഷമേ ഇരട്ട ജീവപര്യന്തം തുടങ്ങുകയുള്ളൂ. അതായത് സർക്കാർ കനിഞ്ഞില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ സൂരജിന് ജയിലിൽ കഴിയേണ്ടി വരും. ഗാർഹിക പീഡന കേസിലും പാമ്പിനെ സൂക്ഷിച്ച കാര്യത്തിൽ വനം വകുപ്പ് എടുത്ത കേസിലും വിധി ഇനി വരാനുമുണ്ട്. അതായത് ഇപ്പോൾ ലഭിച്ച ശിക്ഷ തന്നെ പര്യാപ്തമാണെന്ന് വാദിക്കുന്നവരുണ്ട്. കാരണം അധിക സമ്പത്ത് നേടി കൂടുതൽ ആഡംബരത്തോടെ ജീവിക്കാനാണ് സൂരജ് ഈ കൊലപാതകം ആസൂത്രണം ചെയ്തത്. ആഗ്രഹിച്ച് നല്ല ജീവിതം കിട്ടിയില്ല എന്ന് മാത്രമല്ല, ശിഷ്ടകാലം മുഴുവനും ജയിലിനുള്ളിലും. ഈ ജീവിതത്തേക്കാൾ നല്ലത് മരണം തന്നെയായിരുന്നു എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലേക്കെത്തും. അതുതന്നെയാണ് ഈ ക്രൂരമായ കുറ്റകൃത്യത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ. ഈ കേസിൽ എന്തുകൊണ്ടാണ് ലൈഫ് ഇംപ്രിസൺമെൻറ്റ് കൊടുത്തത്? കാരണം ഈ ജീവിതകാലത്തോളം അയാൾ ഈ സമൂഹത്തിന് തിരികെ വരാൻ പറ്റുന്ന വിധത്തിലുള്ള കുറ്റമല്ല ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെ ലൈഫ് ഇംപ്രിസൺമെൻറ്റ് നൽകുമ്പോഴും അയാൾക്ക് ഏതെങ്കിലും തരത്തിൽ നല്ല നടപ്പും പൂർണ്ണമായി അയാൾ സമൂഹത്തിന് തിരിച്ചു വരാൻ സാധ്യമായ രീതിയിലേക്ക് അയാൾ 10ഓ 15ഓ വർഷം കഴിഞ്ഞിട്ട് മാറുകയും ചെയ്യുന്നൊരു സാഹചര്യം അന്നത്തെ ഗവർണർക്കോ ഒക്കെ ബോധ്യപ്പെട്ടാൽ 14 വർഷത്തെ തടവിന് ശേഷം അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ഇളവുകൾക്ക് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ്. അത് ഏതൊരു പ്രതിക്കും കിട്ടുന്ന ഒരു ഇളവാണ്. ഇവിടെ ഇരട്ട ജീവപര്യന്തമുള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ടും 14 വർഷം കഴിഞ്ഞാലും വീണ്ടും 14 വർഷം കഴിയാതെ ഒരു കാരണവശാലും അത്തരത്തിലുള്ള ഇളവുകൾക്ക് പോലും അപേക്ഷിക്കാൻ കഴിയില്ല. ഒരു കൊലയ്ക്ക് മറ്റൊരു കൊലയല്ല നമ്മുടെ നിയമവ്യവസ്ഥ മുന്നോട്ട് വയ്ക്കുന്നത്. ആ വ്യക്തിയെ ശിക്ഷിക്കുക വഴി സമൂഹത്തിനൊരു മെസ്സേജ് കൊടുക്കുക എന്നുള്ളത്. ഇങ്ങനെയുള്ള വളരെ കോൾഡ് ബ്ലഡഡ് ആയിട്ടുള്ള കുറ്റകൃത്യം ചെയ്യുന്ന ആളുകളെ തൂക്കിക്കൊല്ലുക എന്ന് പറയുന്നത് പലപ്പോഴും അവർക്ക് സൗകര്യമായ ഒരു കാര്യമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം തൂക്കിക്കൊല്ലുന്ന ദിവസം വരെയുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അജ്മൽ കസബ് എന്നയാൾ സ്വയം പൊട്ടിത്തെറിച്ച് ചാവാൻ വേണ്ടിയാണ് ഇന്ത്യയിൽ വന്നത്. അയാളെ തൂക്കിക്കൊല്ലുക എന്ന് പറയുന്നത് അയാൾക്കൊരു പേടിയുള്ള കാര്യമല്ല. പക്ഷേ ഓരോ ദിവസവും ഓരോ മിനിറ്റിലും മരണം ഒരു വലിയ അനുഗ്രഹമാണ് എന്ന രീതിയിൽ തടവ് ശിക്ഷ അനുഭവിക്കുകയാണെങ്കിൽ അതൊരു വലിയ പ്രശ്നമായിരിക്കും. ഈ സോഷ്യൽ മീഡിയയിലെ ആളുകൾ പറയുന്ന പോലെ ജയിലിൽ താമസിക്കുന്ന എല്ലാവർക്കും സുഭിക്ഷമായ ഭക്ഷണവും അവർക്കെല്ലാ സൗകര്യവും അങ്ങനെയല്ല. കഠിന തടവ് ശിക്ഷ ലഭിച്ചിട്ടുള്ള ആളുകൾ, പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ക്രിമിനലുകൾ, ഒരു കാരണവശാലും ജയിലിൽ
സ്വതന്ത്ര സർവതന്ത്ര സ്വതന്ത്രമായിട്ട് നടക്കുകയും ഒന്നും ചെയ്യില്ല. അതിനാണ് കഠിന തടവും സാധാരണ തടവും തന്നെ നിയമത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല, കൊടിസുനിയെപ്പോലെയുള്ള കൊടും ക്രിമിനലുകൾ, അതായത് ആരെ കൊന്നിട്ടും ജയിലിൽ പോയാൽ മതി എന്ന് വിചാരിക്കുന്ന തരത്തിലുള്ള പ്രതികളെപ്പോലെ അല്ല ഈ പൈസയുടെ അത്യാർത്ഥിയുള്ള ഭൗതിക സുഖങ്ങളോട് വലിയ അത്യാർത്ഥി കാണിക്കുന്ന ഇത്തരം പ്രതികളുടെ കാര്യം. അവർ 10 ദിവസം ജയിലിൽ വെറും നിലത്തോ പായ വിരിച്ചോ കിടന്ന് കൊതുകുടി കൊള്ളുമ്പോൾ തന്നെ അവർക്ക് ഈ ശിക്ഷ വലിയ നരകതുല്യമായിട്ടുള്ള ശിക്ഷയായിട്ട് മാറും. അപ്പോൾ 28 കൊല്ലം യാതൊരു തരത്തിലും പുറം ലോകം കാണാതെ ജീവിക്കേണ്ടി വരിക എന്ന് പറയുന്നത് ഈ ഇത്തരം സുഖഭോഗികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷയാണ്. ഇരട്ട ജീവപര്യന്തം തടവിന് പ്രതിയെ ശിക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിധിയെ തീർച്ചയായിട്ടും സ്വാഗതം ചെയ്യുക. വധശിക്ഷ കൊണ്ട് മാത്രം കുറ്റകൃത്യങ്ങൾ ഇല്ലാതാവുമോ എന്നുള്ളതാണ് ഒരു ആജീവനാന്തം ഇയാൾ ചെയ്തു പോയിട്ടുള്ള കുറ്റം. അത് ആ കുറ്റം എത്രമാത്രം നികൃഷ്ടമായിരുന്നു, എത്രമാത്രം ഹീനമാണ് എന്നുള്ളത് അയാൾക്ക് തന്നെ തിരിച്ചറിവുണ്ടാക്കി ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് കഴിയത്തക്ക വിധത്തിലുള്ളൊരു വിധിയാണ് ആയിട്ടാണ് ഇതിനെ കാണുന്നത്. നിലവിലുള്ള നിയമ സംവിധാനത്തിലൂടെ അതിൽ തൃപ്തരല്ലാത്തവർക്ക് ഹയർകോടതിയെ സമീപിക്കാനുള്ള അവകാശമുണ്ട്. അതിൽ തീർച്ചയായിട്ടും ആ അമ്മ ഇന്ന് സ്വീകരിച്ചിട്ടുള്ള ആ നിലപാട് ഒരു തരത്തിലും നമുക്ക് തെറ്റാണെന്ന് പറയാൻ വേണ്ടിയിട്ട് കഴിയില്ല. എല്ലാ തരത്തിലും അവർ ആ മാനസിക അവസ്ഥയോട് പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. സൂരജിനെ പോലുള്ള കൊടും കുറ്റവാളികൾ ഈ സമൂഹത്തിൽ നിരവധിയുണ്ട്. പണം, ധനം, സമ്പത്ത് എന്ന മന്ത്രം മാത്രം ജപിക്കുന്നവർ. അവർ ഇനിയും ഇതുപോലെ വൻ ആസൂത്രണം നടത്തി കുറ്റകൃത്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. അതിന് തടയിടാൻ ഏറ്റവും നല്ലത് ക്രൂരമായി ഇതുപോലുള്ള കുറ്റകൃത്യം ചെയ്യുന്നവർ ഈ സമൂഹത്തിൽ പിന്നെ ജീവിക്കില്ല എന്ന് തിരിച്ചറിവ് നൽകുക എന്നതാണ്. പക്ഷേ നിയമ സംവിധാനത്തിൽ ഒട്ടേറെ പഴുതുകളുണ്ട്. ആ പഴുതുകൾ അടയ്ക്കുകയാണ് ആദ്യം വേണ്ടത്. ഒപ്പം ഉത്ര കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥരെ പോലെ മികച്ച അന്വേഷണ ഉദ്യോഗസ്ഥർ നമുക്കുണ്ടാവുകയും വേണം. കുറ്റമറ്റ ശാസ്ത്രീയമായ അന്വേഷണ സംവിധാനങ്ങൾ ഉണ്ടാവുകയും നീതിയുക്തമായ വിചാരണയും വിധിയും ഉണ്ടാവുകയും ചെയ്താൽ കുറ്റകൃത്യങ്ങൾ കുറയ്ക്കാനും സമാധാനപരമായ സാമൂഹ്യ അന്തരീക്ഷം ഉണ്ടാക്കാനും നമ്മുടെ സംവിധാനങ്ങൾക്ക് സാധിക്കും. സംസ്ഥാന പോലീസ് സേനയിലെ മികച്ച ഉദ്യോഗസ്ഥരെക്കുറിച്ച് പറയുമ്പോൾ ചില പോഴന്മാരെക്കുറിച്ച് പറയാതിരിക്കാനും ആവില്ല. അത്തരമൊരു കഥ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. അബദ്ധം പറ്റിയതാകട്ടെ കൊല്ലം ജില്ലയിലെ ചടയമംഗലം പോലീസിനും. സീറ്റ് ബെൽറ്റ് ഇടാതെ യാത്ര ചെയ്തതിന് ചടയമംഗലം പോലീസ് ഒരു രാമന് പെറ്റിയടിച്ചതാണ് പോലീസിന് നാണക്കേടായത്. രാമൻ എന്ന് പേരായ ഒരാൾക്ക് പെറ്റിയടിച്ചത് തെറ്റല്ല. പക്ഷേ ആ രാമൻ അയോധ്യയിലെ ദശരഥൻ്റെ മകനായാലോ? സർക്കാരിൻ്റെ ഖജനാവ് നിറയ്ക്കാൻ വാങ്ങിയ 500 രൂപ പെറ്റിയുടെ കഥ ഇപ്പോൾ നാട്ടിൽ പാട്ടായി എന്ന് മാത്രമല്ല തീരാ കളങ്കവുമായി. ഏതായാലും സർക്കാർ ഖജനാവിലേക്ക് ആയതിനാൽ പിഴത്തുക സ്പോട്ടിലടച്ചതിനാൽ പോലീസിന് ദശരഥന്റെ മകൻ രാമൻ അന്വേഷിച്ച് നോട്ടീസ് അയക്കേണ്ടി വന്നില്ല. അയോധ്യയിലെ ദശരഥന്റെ മകൻ രാമനെ അറിയാത്ത ഇതുപോലുള്ള പോലീസ് ഉദ്യോഗസ്ഥരാണ് കേരള പോലീസിന്റെ മികവിനെ പൊതുജന മധ്യത്തിൽ ഇകഴ്ത്തി കാണിക്കുന്നത്. പൊതുജനങ്ങളോടുള്ള പോലീസിന്റെ സമീപനം മാറണമെന്ന് ഹൈക്കോടതി പോലും പലതവണ നിർദ്ദേശിച്ചതാണ്. ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി നൽകിയ നിർദ്ദേശങ്ങൾ പ്രകാരം പോലീസ് സേനാംഗങ്ങൾ പാലിക്കേണ്ട 22 മാർഗനിർദ്ദേശങ്ങൾ DGP പുറത്തിറക്കിയത് 1 ആഴ്ച മുമ്പാണ്. പക്ഷെ അതൊന്നും താഴെത്തട്ടിൽ ഇതുവരെ എത്തിച്ചേർന്നില്ലെന്നത് ദയനീയമാണ്. കേരളത്തിൽ ഇപ്പോൾ ചെറിയ സ്കൂൾ കുട്ടിയുടെ കയ്യിൽ പോലും ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയുള്ള ഫോണുകളുണ്ടെന്നും അതൊക്കെ നല്ല വ്യക്തമായി ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ കഴിയുന്ന ക്യാമറ ഉള്ളതാണെന്നും നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർ ഇനിയെങ്കിലും ഓർക്കണം. കാരണം നിങ്ങളൊരാൾ ഉണ്ടാക്കുന്ന ഒരു ചെറിയ പിഴവ് പോലും നാണക്കേടുണ്ടാക്കുന്നത് മികച്ച ഉദ്യോഗസ്ഥർ നിരവധിയുള്ള അച്ചടക്കമുള്ള ഒരു വലിയ സേനയ്ക്കാണെന്ന് ഓർക്കണം. ആ ഓർമ്മകൾ ഉണ്ടായിരിക്കണം.